താങ്കൾ എപ്പോഴാണ് ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങാൻ തീരുമാനിക്കുകയും എപ്പോഴായിരുന്നു? ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് ഏകദേശം ഒരു 14 വയസ്സിലാണ് ഞാൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പൊ ആദ്യത്തെ എത്ര രൂപ കയ്യിലുണ്ട്? 150 രൂപ. ഈ 150 രൂപ വെച്ച് എവിടെ നിന്നായി സാധനം? ഒരു ഹോൾസെയിൽ നിന്ന് വാങ്ങിച്ചു. ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിച്ചു. അപ്പൊ ഈ പൈസ വെച്ചിട്ട് വീണ്ടും ബ്ലോഗേഴ്സിൽ തന്നെ പോയോ? ആ, വീണ്ടും ഈ പൈസ വെച്ച് ബ്ലോഗേഴ്സിനെ തന്നെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ നമുക്കൊരു 500 എൻക്വയറി വരാനുണ്ടായി. അങ്ങനെ 500 എൻക്വയറി ഏകദേശം ഒരു 100 ഓർഡേഴ്സ് ഒക്കെ കിട്ടി. അങ്ങനെ 3 മാസം വെച്ച് ഒരു 10,000 രൂപ പ്രോഫിറ്റ്. അങ്ങനെ ഇനി ലോക്കൽ സോഴ്സിങ് വേണ്ട എന്ന് എനിക്ക് തോന്നി. ഞാനിപ്പോൾ വിചാരിച്ചു മുംബൈയിൽ പോയി പർച്ചേസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഓൺലൈനിൽ തപ്പി പിടിച്ച് ഒരു ആളെ ഞാൻ കണ്ടുമുട്ടി. അങ്ങനെ അയാൾക്ക് 10,000 രൂപ ഒട്ടിച്ചു അയച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? പറ്റിച്ചു കാശു പോയി. കാശു പോയി. ഒരു വലിയൊരു ബ്ലോഗർ അയാൾ പ്രൊമോഷൻ ചെയ്ത് തന്നിട്ട് വലിയൊരു സെയിൽസിലേക്ക് പോയി. കമ്പനി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു സെയിൽസിലേക്ക് പോയി. ഒറ്റ ദിവസം തന്നെ നമുക്ക് 1,000 എൻക്വയറിയിലേക്ക് പോയി. ഈ ഓർഡേഴ്സ് വന്ന് ഇതെല്ലാം കൂടി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? അതൊക്കെ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ ഓർഡേഴ്സ് കൂടിയപ്പോൾ സ്റ്റാഫ്സിന് വെച്ചു. ഇന്നിപ്പോ എത്ര എംപ്ലോയീസ് ആയി? ഇന്ന് 8 എംപ്ലോയീസ്. 8 എംപ്ലോയീസ്. ഈ 8 എംപ്ലോയീസിൽ ആരൊക്കെയാണ്? എല്ലാ എംബിഎക്കാരാണ്? 5 എംബിഎക്കാർ. ഇവർക്ക് എന്ത് സാലറി കൊടുക്കുന്നുണ്ട്? 30,000. ഒരാൾക്ക്? ഒരാൾക്ക്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ നിരവധി വിജയിച്ച സംരംഭകർ ഇരുന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഇത് എന്നെനിക്ക് ഉറപ്പുണ്ട്. കാരണം ഒരു സംരംഭം തുടങ്ങാൻ അതിന് പ്രായപരിധി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ന് ഒരു വളരെ ചെറിയ ഒരു വിദ്യാർത്ഥിയാണ് എൻ്റെ കൂടെ ഈ സ്പാർക്കുള്ള കഥ പറയാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം ആമുഖം വേണ്ട, അദ്ദേഹത്തിൻ്റെ കഥ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എന്നോടൊപ്പം സ്പാർക്കുള്ള ഈ കഥ പറയാനിരിക്കുന്നത് ഒരു വിദ്യാർത്ഥിയായ അൻഫാലാണ്. അൻഫാൽ, സ്വാഗതം സ്പാർക്കിലേക്ക്. അൻഫാൽ, താങ്കളുടെ പ്രായം എത്രയാണ്? അത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. 16 വയസ്സ്. 16 വയസ്സാണ്. അപ്പോൾ 16 വയസ്സിൽ എന്തൊക്കെയോ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അത് ഈ പ്രേക്ഷകരോട് പറയാനാണ് ഞാൻ താങ്കളോട് വിളിച്ചു വരുത്തിയത്. അൻഫാലിൻ്റെ നാട് എവിടെയാണ്? എൻ്റെ നാട് എറണാകുളം. എന്താണ് മോൻ പഠിക്കുന്നത് ഇപ്പോൾ? ഞാനിപ്പോൾ +1 കൊമേഴ്സ് നൈപുണ്യ പബ്ലിക് സ്കൂളിൽ പഠിക്കും. നൈപുണ്യയിലെ +1 വിദ്യാർത്ഥിയാണ്. അതെ. 16 വയസ്സേ ഉള്ളൂ. 16 വയസ്സേ ഉള്ളൂ. ഫാദർ മദറൊക്കെ ബിസിനസ് എന്തെങ്കിലും ആണോ? ആ, അച്ഛൻ ബിസിനസ്സാണ്, തടീൻ്റെ ഇമ്പോർട്ടിംഗ് ആണ്. അമ്മ ഹൗസ് വൈഫാണ്. താങ്കൾക്ക് ബ്രദേഴ്സ് ഉണ്ട്? ഒരു ബ്രദറും ഉണ്ട്, ഒരു സിസ്റ്ററും ഉണ്ട്. സിസ്റ്റർ NIT MBA പഠിക്കുന്നു. ബ്രദറാണെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ബിസിനസ്സും പിന്നെ അച്ഛൻ്റെ കൂടി. ഓക്കെ, ഒരു ബിസിനസ് ഫാമിലിയാണ്. ബിസിനസ് ഫാമിലിയാണ്. അപ്പോൾ ഈ ബിസിനസ് എന്തെങ്കിലും ചെറുപ്രായത്തിൽ തന്നെ തലക്ക് പിടിച്ചിട്ടാണോ? ആ, ബിസിനസ് ചെറുപ്രായത്തിൽ തന്നെ തലക്ക് പിടിച്ചിട്ടാണ്. എത്ര വയസ്സിലാണ് ഈ ബിസിനസ്സിനോടൊക്കെ ഇറങ്ങിയത്? 9 വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ്റെ ഓഫീസിൽ പോയിരിക്കുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു സ്റ്റേജായിരുന്നു. അപ്പം അതിന് ശേഷം ഒരു 10-11 വയസ്സ് മുതൽ ഞാനിങ്ങനെ വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങി. ഞാൻ പണ്ട് പോലെ യൂട്യൂബിലൊക്കെ കണ്ടമാനം ബുക്ക് വായിക്കുക, ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് കാണുക, അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ട് ആണ് ഒരു ഇതിലേക്ക് എത്തി. ബിസിനസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് എനിക്ക് ഇത് തോന്നി. സ്പാർക്കിൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനുമാണ്. ആ, സ്പാർക്കിൻ്റെ സ്ഥിരം പ്രേക്ഷകനാണ്. എല്ലാ വീഡിയോസും അങ്ങനെയാണ്. ഒരു മെസ്സേജ് വരിക എൻ്റെ പാർട്ട്നേഴ്സ് താങ്കളെ വിളിച്ച് അത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഈ വേദിയിലിരുന്ന് താങ്കളുടെ കഥ ഒന്ന് പറയണം. അതുകൊണ്ട് മാത്രമാണ് താങ്കൾ ഇവിടെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് താങ്കൾ എപ്പോഴാണ് ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങാൻ തീരുമാനിക്കുകയും എപ്പോഴായിരുന്നു? ലോക്ക്ഡൗൺ സമയത്ത് എനിക്ക് ഏകദേശം ഒരു 14 വയസ്സിലാണ് ഞാൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. അന്നപ്പം വേറെ ഒരു വീട്ടിൽ നിന്ന് പൈസ എനിക്ക് വാങ്ങിക്കാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ മാസം ഒരു 500 രൂപയ്ക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് നടത്താൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ മാസം ഒരു 500 രൂപീസ് ഉണ്ടാക്കണം, അതായത് ഒരു +2 ആകുമ്പോഴത്തേക്കും ഒരു മാസം ഒരു 10,000 രൂപീസിലേക്ക് ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തായി ബിസിനസ് ഞാൻ തുടങ്ങി. 9-ാം ക്ലാസ്സിൽ തുടങ്ങി. ഞാൻ ആദ്യം തുടങ്ങിയത് മൊബൈൽ കവറിൻ്റെ ബിസിനസ്സാണ്. എന്തായിരുന്നു വാങ്ങി വെക്കുകയാണ്? ട്രേഡിങ്, അതായത് ഇങ്ങനെ കൊച്ചിയിലത്തെ മാർക്കറ്റ് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് നമ്മൾ മൊബൈൽ കവർ വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടായി, ഒരു പേജ് ഉണ്ടാക്കിയെ. എന്തായിരുന്നു അതിന്റെ പേര്? യുണൈറ്റഡ് സ്റ്റോഴ്സ്. അത് നമ്മുടെ ഫാദറിന്റെ ബിസിനസ് ആണല്ലോ. ആ പേര് തന്നെ, ഫാദറിന്റെ ആ സെയിം പേര് തന്നെ ഞാൻ കോപ്പി അടിച്ച് ഫാദറിന് യുണൈറ്റഡ് ടിമ്പേഴ്സ് കോർപ്പറേഷൻ, എന്റെ യുണൈറ്റഡ് സ്റ്റോഴ്സ്. അപ്പൊ ആദ്യത്തെ എത്ര രൂപ കയ്യിലുണ്ട്? 150 രൂപ. ഈ 150 രൂപ വെച്ച് എവിടെ നിന്നായി സാധനം? ഒരു ഹോൾസെയിൽ നിന്ന് വാങ്ങിച്ചു. ഒരു ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിച്ചു. 150 രൂപ വെച്ച് ഞാൻ ഒരു വ്ളോഗറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്. പ്രായമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു പരിപാടിയാണ്, ഇത് ഫോളോവേഴ്സ് ഒന്നുമില്ല പേജിൽ, 0 ഫോളോവേഴ്സാണ്. നമുക്കൊന്ന് ഇതൊരു വീഡിയോ ആക്കി ഇട്ട് തന്നാൽ വളരെ ഉപകാരമായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു പുള്ളി എൻ്റെ അടുത്ത്. പുള്ളി പറഞ്ഞു, ആ ഇനി എന്താ അയച്ചെന്നോളാൻ പറഞ്ഞു. അങ്ങനെ പുള്ളി സ്റ്റോറി ഇട്ടിട്ട് നമുക്കൊരു
പത്ത് ഒരു ഒരു 50 എൻക്വയറി വരെ വന്നു. അതിൻ്റെ അകത്ത് നിന്ന് ഒരു 10 പേര് നമ്മളത്തിൽ നിന്ന് ഓർഡർ ചെയ്തു. ആ വെരി ഗുഡ്. അപ്പൊ ഇതിനകത്ത് ഈ പേജിനകത്ത് വേറെ പിക്ചേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് ഇവിടെ എടുത്ത് പേജ് ഇട്ടു ഇട്ടു ഇട്ടു. അപ്പൊ 10 സെയിൽ നടന്നു. 10 സെയിൽ ആണ്. വെരി ഗുഡ്. അപ്പൊ ഇത് ഈ 10 സെയിൽ അഡ്വാൻസ് ആയിട്ട് അക്കൗണ്ട് പ്രീപെയ്ഡ് ഓർഡേഴ്സ് ആയിരുന്നു. അൻഫാലിന് അക്കൗണ്ട് ഉണ്ടെന്ന് അന്ന് എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട്. എനിക്ക് 11-ാമത്തെ വയസ്സ് മുതലേ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ അൻഫാലിന്റെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു. അത് അത് ഉപയോഗിച്ച് വാങ്ങി. അത് ഉപയോഗിച്ച് ഹോൾസെയിൽ പോയി വാങ്ങി. കൊറിയർ വെച്ച് അയച്ചു അയച്ചു കൊടുത്തു. അത് എന്തെങ്കിലും ലാഭം ഉണ്ടായോ? ആ ലാഭം ഉണ്ടായി. 500 രൂപ ഉണ്ടായി. 500 രൂപ കിട്ടി. അപ്പോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഈ 500 രൂപ വെച്ച് എന്ത് ചെയ്തു? ആ 500 രൂപ വെച്ച് വീണ്ടും ഞാൻ 300 പ്രൊമോഷൻ ചെയ്തു. ഓക്കെ. മൂന്ന് വ്ളോഗേഴ്സിന് വീണ്ടും ചെയ്തു. അവരോട് പറഞ്ഞു വീണ്ടും ഒന്ന് ചെയ്ത്. ഞാൻ 3 പേരെ ഫുഡ് ബ്ലോഗ് ഇങ്ങനെ തപ്പി പിടിച്ചു. അവരെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടിയാണ് ചേട്ടൻ ചെയ്തെന്നാൽ ഉപകാരമായിരിക്കും. അപ്പൊ അവരൊന്ന് അയച്ചു തന്നോളാൻ പറഞ്ഞു. അങ്ങനെ 3 പേർക്ക് വീണ്ടും ചെയ്തു. അങ്ങനെ 3-50 എൻക്വയറി 100 പോയി. 100 വന്നു. അത് എത്ര സെയിൽ വന്നു? സെയിൽ 30 സെയിൽസ് വന്നു. വെരി ഗുഡ്. അപ്പൊ എത്ര രൂപ ലാഭം? 1,500 രൂപ. അപ്പൊ ഈ കാശ് എല്ലാം ഇവിടുന്ന് ഹോൾസെയിൽ നിന്ന് വാങ്ങും. ഇത് സ്വന്തമായിട്ട് തന്നെയാണ് കൊറിയറിലൊക്കെ അയച്ചു കൊടുക്കുന്നത്? പർച്ചേസ് എനിക്ക് വീട്ടിൽ നിന്ന് നേരെ ക്ലാസ് ഓൺലൈൻ ക്ലാസ് സമയമായതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകും. ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് നേരെ ഹോൾസെയിലേക്ക് പോകും. അവിടുന്ന് നേരെ സാധനം വാങ്ങിക്കും, വീട്ടിലേക്ക് വരും, ഫോട്ടോ എടുക്കും. എന്നിട്ട് ആ ഫോട്ടോ തന്നെ ആയിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യണേ. അതായത് വേറെ പൈസയിൽ നമ്മൾ വീട്ടിൽ നിന്ന് ചോദിക്കാറില്ല. എനിക്ക് വീട്ടിൽ നിന്ന് താല്പര്യമില്ല. അപ്പോൾ ആ സെയിം ഫോട്ടോ എടുത്ത് തന്നെ ഞാൻ വീണ്ടും ഇടും ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഈ സാധനം വീണ്ടും കൊറിയർ ചെയ്ത് അയക്കും. 1,500 രൂപ. ഒമ്പതാം ക്ലാസ്സിൽ. ഇത് ഫാദറിനും മദറിനും ഒക്കെ അറിയോ? എല്ലാവർക്കും അറിയായിരുന്നു. അറിയായിരുന്നു. അപ്പൊ അവരെങ്ങനെ ഈ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് ഇതിലൊക്കെ ചെയ്യുന്നതിലൊക്കെ അച്ഛനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആട്ടെ, പഠിച്ചാൽ മതി, പഠിത്തത്തിലേക്ക് ബാക്കിലേക്ക് പോരുത്, അത്രേ ഉള്ളൂ. അമ്മയാണെങ്കിൽ ഒരു പഠിച്ചാൽ മതി, പഠിത്തത്തിലേക്ക് വേണ്ട എന്നായിരുന്നു തോന്നുന്നത്. അച്ഛൻ ബട്ട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പുള്ളി പഠിച്ചാൽ മതി, വേറെ ഈ ഗെയിമും ഇതൊക്കെ കളിച്ച് നടക്കുന്നതിനും പഠിക്കണേ, ഇത് ചെയ്യണം നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു അച്ഛൻ അത് ചെയ്യാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു വേറെ ഒന്നിലേക്കും പോയി ചാടാതിരിക്കുക, മാക്സിമൈസ് വൃത്തിക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. അങ്ങനെ 1,500 രൂപ വെച്ച് എന്ത് ചെയ്തു? വീണ്ടും പ്രൊമോഷൻ ചെയ്തു. അങ്ങനെ ഒരു 500 എൻക്വയറി വന്നു. ഓക്കെ. അപ്പോഴേക്കും ഇൻസ്റ്റയുടെ ഇതൊക്കെ കൂടി കൂടി വരുന്നു. എന്നുവെച്ചാൽ റീച്ച് കൂടി വരും. അത് 10 ഫോളോവേഴ്സ് 100 ആയി. 100, 1,000 ആയി. 1,000, 1,500 ആയി. അപ്പോൾ ഈ പൈസ വെച്ചിട്ട് വീണ്ടും വ്ളോഗേഴ്സിൽ തന്നെ പോയോ? വീണ്ടും ഈ പൈസ വെച്ചിട്ട് വ്ളോഗേഴ്സിനെ തന്നെ കോൺടാക്ട് ചെയ്തു. എല്ലാം ഫ്രീ പ്രൊമോഷൻസ്. അങ്ങനെ 1,500 രൂപ വെച്ച് വീണ്ടും ചെയ്തു. ഒരു 9 പേർക്ക് ചെയ്തു. അങ്ങനെ നമുക്കൊരു 500 എൻക്വയറി വരാനുണ്ടായി. അങ്ങനെ 500 എൻക്വയറി ഏകദേശം ഒരു 100 ഓർഡേഴ്സ് ഒക്കെ കിട്ടി. അങ്ങനെ 3 മാസം വെച്ച് ഒരു 10,000 രൂപ പ്രോഫിറ്റ്. 10,000 രൂപ കൈ കിട്ടി. കൈ കിട്ടി. 150 രൂപ ഫസ്റ്റ് വാച്ചിൽ നിന്ന് 10,000 രൂപ ലാഭമാണ് പറയുന്നത്. 10,000 രൂപ കൈ കിട്ടി. കൈ കിട്ടി. അപ്പൊ ഇതൊക്കെ ഫാദറൊക്കെ അറിയുന്നുണ്ട്? ഫാദറൊക്കെ അറിയുന്നുണ്ട്. 10,000 രൂപ ലാഭം കിട്ടി ആരും അറിയുന്നുണ്ട്. അങ്ങനെ ഇനി ലോക്കൽ സോഴ്സിങ് വേണ്ട എന്ന് എനിക്ക് തോന്നി. ഞാനിപ്പോ വിചാരിച്ചു മുംബൈയിൽ പോയി പർച്ചേസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. മുംബൈയിൽ പോയി പർച്ചേസ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാനുള്ള പൈസ ഒന്നുമില്ല. 10,000 രൂപ എന്തായാലും മുംബൈ പോകാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ വീട്ടിൽ നിന്ന് ചോദിച്ചാൽ കിട്ടും, വീട്ടിൽ നമുക്ക് ചോദിക്കാൻ താല്പര്യമില്ല. അപ്പം അങ്ങനെ ഓൺലൈനിൽ തപ്പിപ്പിടിച്ച് ഒരു ആളെ ഞാൻ കണ്ടുമുട്ടി. അങ്ങനെ അയാൾക്ക് 10,000 രൂപ ഒട്ടിച്ചു അയച്ചു കൊടുത്തു. അഡ്വാൻസ് അയച്ചു കൊടുത്തു. ഓർഡറും കൊടുത്തു. ഓർഡറും പല പല ഐറ്റംസ്. ഓക്കെ. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ട് പുള്ളി പറ്റിച്ചു. പറ്റിച്ചു. കാശു പോയി. കാശു പോയി. അയ്യോ, അത് കഷ്ടമായപ്പോലോ. അപ്പൊ 10,000 രൂപ ഒന്നും ഓർത്തില്ല. പുള്ളിക്ക് അഡ്വാൻസ് അങ്ങ് കൊടുത്തതാണ്. അഡ്വാൻസ് വിശ്വാസത്തിന് കൊടുത്തോർത്താണ്. നമ്മളെ പുള്ളി വിളിച്ചൊക്കെ നോക്കിയില്ലേ? വിളിച്ചൊക്കെ നോക്കി, പരാജയപ്പെട്ടു. അപ്പോൾ വാട്സപ്പിലാണോ അതെല്ലാം കമ്മ്യൂണിക്കേഷൻ? എല്ലാം വാട്സപ്പിലായിരുന്നു കമ്മ്യൂണിക്കേഷൻ. അപ്പം നമ്മളിപ്പം നമുക്ക് അയച്ചതിന് മൊത്തം പ്രീപെയ്ഡ് ഓർഡേഴ്സ് ആയിരുന്നല്ലോ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ അയാളും പറ്റിക്കൂല എന്ന് പറഞ്ഞ ഇത് അയച്ചു കൊടുത്തു. ബട്ട് പുള്ളി പറ്റിച്ചു. പുള്ളി ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു നിങ്ങൾ? 2 ദിവസം കോൺടാക്ട് ഉണ്ടായി. 3-ാമത്തെ ദിവസം ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആ കാശ് പോയി. ആ കാശ് പോയി. അപ്പോൾ ഒന്ന് ഡൗണായി. ഡൗണായി. ഫാദർ എന്ത് പറഞ്ഞു? ഫാദർ ബിസിനസ്സിലുള്ളതാണ്, സാധാരണ ഇനി ശ്രദ്ധിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. ആ വഴക്കൊന്നും പറഞ്ഞില്ല? വഴക്കായിട്ടൊന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. പക്ഷെ അതൊരു വലിയ തിരിച്ചറിവായിരുന്നു. അത് വലിയൊരു തിരിച്ചറിവായിരുന്നു. പക്ഷെ പിന്നെ വീണ്ടും ഒന്നും തുടങ്ങണ്ടേ? വീണ്ടും ഒന്നേം തുടങ്ങണം. ബട്ട് ഇതൊരു സാധനത്തിൽ നിന്ന് ഈ ആഗ്രഹത്തിൽ നിന്ന് മാറാനും പറ്റണല്ല. 500 രൂപ ഉണ്ടാക്കിയാൽ പിന്നെ 500, 5,000 രൂപ ഉണ്ടാക്കാൻ ആഗ്രഹം. 5,000 നിന്ന് 10,000 രൂപ, 10,000 നിന്ന് 50,000 രൂപ ഉണ്ടാക്കാൻ ആഗ്രഹം. അപ്പോൾ ഈ ആഗ്രഹം കളയാനും പറ്റുന്നില്ല. കാര്യം 150 നിന്ന് 10,000 രൂപ ഉണ്ടാക്കണമെങ്കിൽ എനിക്ക് ഒന്നുമില്ലാത്തതിന് ഒരു 500 രൂപ ഉണ്ടാക്കാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. അത് ചിലപ്പോൾ ഒരു ഇതായിരിക്കാം, ബട്ട് അതുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം പോയി. ബട്ട് വീട്ടിൽ ബാക്കി എല്ലാവരും ഒരു കുറ്റപ്പെടുത്തിയായിരുന്നു സംസാരിച്ചത്. അതായത് ഇനി കിട്ടില്ല, അത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അപ്പം വീണ്ടും ഒന്നും പറഞ്ഞ് വീണ്ടും ലോക്കൽ സോഴ്സിങ് തുടങ്ങി? ഇല്ല, വീണ്ടും ഒരു ബ്ലോഗറിനെ കണ്ടെത്തുകയും എൻ്റെ പ്രായം പറയുകയും ചെയ്തു. അന്നാണ് എൻ്റെ പ്രായം ഡിസ്കോഴ്സ് ചെയ്തത്. അങ്ങനെ പുള്ളി എന്തോ ഇതിൽ എൻ്റെ പ്രായം കണ്ടിട്ട് ഫ്രീ ആയിട്ട് എനിക്ക് പ്രൊമോഷൻ ചെയ്തു തന്നു. ഒരു വലിയൊരു ബ്ലോഗർ.
അയാൾ പ്രമോഷൻ ചെയ്ത് തന്നിട്ട് വലിയൊരു സെയിൽസിലേക്ക് പോയി. കമ്പനി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു സെയിൽസിലേക്ക് പോയി. ഒറ്റ ദിവസം തന്നെ നമുക്ക് 1000 എൻക്വയറിയിലേക്ക് പോയി. ഓ, 1000 എൻക്വയറിയായി ഒറ്റ ദിവസം. അത് വൈറലായപ്പോ വൈറലായി. അപ്പൊ അതോടുകൂടി രക്ഷപ്പെട്ടു. അതോടുകൂടി രക്ഷപ്പെട്ടു. അപ്പൊ ഈ ഓർഡേഴ്സ് വന്ന് ഇതെല്ലാം കൂടി എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും? ആദ്യമൊക്കെ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ ഓർഡേഴ്സ് കൂടിയപ്പോൾ സ്റ്റാഫ്സിന് വെച്ചു മെസ്സേജ് റിപ്ലൈ. അപ്പോഴേക്കും ഒരു സ്ഥാപനമൊക്കെ ആയി അല്ലേ? ഒരു യുണൈറ്റഡ് സ്റ്റോഴ്സ് ഇൻസ്റ്റയിൽ കിടന്നിങ്ങനെ കളിക്കുകയാണ്. അതിന്റെ ഇത് കേറി അതായത് നമുക്ക് അത് എത്തിക്കാൻ പറ്റില്ല. അപ്പോഴും വലിയ വലിയ ആൾക്കാരുണ്ട്, ഇൻസ്റ്റയിൽ കോമ്പറ്റീറ്റേഴ്സ് വലിയ ആൾക്കാരുണ്ട്. അവര് വെച്ച് നോക്കുമ്പോൾ 40,000-50,000 ഫോളോവേഴ്സ് ഉള്ള പേജ് ഒരു 50,000 ഫോളോവേഴ്സ് ആയി അല്ല, അപ്പോഴത്തേക്ക് 40,000-50,000 ഫോളോവേഴ്സ് ഉള്ള വേറെ പേജുകളുണ്ട്. അപ്പൊ ഈ നമ്മുടെ അങ്ങനെ ട്രസ്റ്റ് കൊടുത്ത ആൾക്കാരൊന്നും വാങ്ങിക്കാറൊന്നും ഇല്ല. അന്നൊക്കെ എല്ലാ ആൻഡ്രോയിഡ് ഐഫോൺസും ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഞാൻ. ഞാനൊക്കെ എല്ലാം ചെയ്യായിരുന്നു. അപ്പം 1000 എൻക്വയറീസ് വന്നു. ഒരു എനിക്ക് പിന്നെ മെസ്സേജ് റിപ്ലൈ ചെയ്യുക, എനിക്ക് എല്ലാം കൂടെ പറ്റാത്ത സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ഒരു 2 സ്റ്റാഫിനെ ഞാൻ ആദ്യം വെച്ചു. സ്റ്റാഫിനെ വെച്ചു. ഓക്കെ, ആദ്യത്തെ സ്റ്റാഫിനെ വെച്ചെന്ന് പറഞ്ഞാൽ ഒരു ഓഫീസൊക്കെ വേണ്ടേ? ഓൺലൈനായിട്ടാണ് ഫസ്റ്റ് സ്റ്റാഫ്. അതായത് ആദ്യം ഈ 1000 എൻക്വയറി ഒരു മാസം മൊത്തം ഞാൻ റൺ ചെയ്തു. അതായത് ഈ 30,000 എൻക്വയറി ഞാൻ ഒറ്റയ്ക്ക് മെസ്സേജ് റിപ്ലൈ ചെയ്ത് ഓർഡേഴ്സ് പോയി എടുത്ത് പാക്ക് ചെയ്ത് ഞാൻ അയച്ചു കൊടുത്തു. അതിന് ശേഷം ആയിരുന്നു ഞാൻ സ്റ്റാഫിനെ വെച്ചത്. അങ്ങനെ സ്റ്റാഫ് ഓൺലൈനായിട്ട് റിപ്ലൈ ചെയ്തു. എനിക്കിപ്പോൾ മനസ്സിലായി ഇതെങ്ങനെയാണ് പ്രൊമോഷൻ ചെയ്യേണ്ടേ എന്ന് മനസ്സിലായി. അങ്ങനെ ഒരു ഇങ്ങനെ വലിയ പ്രൊമോഷൻസ് ഒരു 3 ചെയ്തു വരും. ആ ഒരു 3 വെച്ച് അത്യാവശ്യം എമൗണ്ട്, ചെറിയൊരു എമൗണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായി. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായ പൈസ വെച്ചാണ് പിന്നെ നമ്മൾ മൊത്തം റൺ ചെയ്തത്. അങ്ങനെ ഒരു 3 വ്ളോഗ്സ് ഇട്ടു, അങ്ങനെ ഓർഡേഴ്സ് കൂടി. അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഫാദറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അതായത് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും, അതായത് എന്തെങ്കിലും ഒരു സോഴ്സിങ് വേണം, മെയിലിൽ ഭയങ്കര ഇതാണ്, ഒറ്റയ്ക്ക് അയക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഫാദർ പറഞ്ഞു, പിന്നെ എൻ്റെ മേളിലേക്ക് ഒക്കെ മേളിൽ നമ്മുടെ ഒരു 3 ബിൽഡിങ്ങാണ്, നമ്മുടെ മേളിൽ തന്നെ ഒരു ഓഫീസ് സെറ്റപ്പ് ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ ഓഫീസാക്കി. ഓഫീസാക്കി. ഓക്കെ, അപ്പോൾ അവിടെ എംപ്ലോയീസിനെ വെച്ചോ? പിന്നെ എംപ്ലോയീസിനെ വെച്ചു. അപ്പോൾ എത്രാം ക്ലാസ്സിലായി? 10th class. 10th class. അപ്പോൾ 10th class എത്ര എംപ്ലോയീസായി? 10th class 5 5 ഇപ്പോൾ 11th. 3 MBA. അന്ന് ഇന്നിപ്പോ എത്ര എംപ്ലോയീസായി? ഇന്ന് 8 എംപ്ലോയീസ്. ഈ 8 ആരൊക്കെയാണ്? എല്ലാ MBA-ക്കാരാണോ? 5 MBA. ഇവർക്ക് എന്ത് സാലറി കൊടുക്കുന്നുണ്ട്? 30,000 ഒരാൾക്ക്. 5 MBA-ക്കാരെ നിങ്ങൾ വെച്ചു? 5 MBA-ക്കാരെ യുണൈറ്റഡ് വെച്ചു. മോൻ പഠിക്കുന്നത് 11th class. 16 Excellent. Okay. That's very interesting. Okay. അങ്ങനെ 8 ഉണ്ട് ഇപ്പോൾ. അപ്പോൾ എത്ര ഓർഡേഴ്സ് ഈ കാലയളവിൽ എക്സിക്യൂട്ട് ചെയ്തു? 22,000 ഓർഡേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ പണ്ടൊരു മുംബൈക്കാരൻ പറ്റിച്ചുകൊണ്ട് പോയല്ലോ, അതോടുകൂടി അവിടുത്തെ സോഴ്സിങ് നിർത്തിയോ അതോ പിന്നെ വേറെ നല്ല ആൾക്കാരെ കണ്ടുപിടിച്ചോ? വീണ്ടും നമ്മൾ ലോക്കൽ മാർക്കറ്റിലേക്ക് വന്നു. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ലോക്കൽ മാർക്കറ്റിലേക്ക് വന്നു. പിന്നെ ലോക്കൽ മാർക്കറ്റിൽ ഞാൻ അത്യാവശ്യം പൈസ ഇങ്ങനെ ഉണ്ടാക്കി. അങ്ങനെ അച്ഛൻ്റെയും പിന്നെ കണ്ടപ്പനെ ലോക്കൽ മാർക്കറ്റിലെ സപ്പോർട്ടേഴ്സിനൊക്കെ കൊണ്ട് എനിക്ക് മുംബൈയിലേക്ക് ഒരു കണക്ഷൻ കിട്ടുകയും മുംബൈയിൽ നിന്ന് നല്ലൊരു ഡീലിനെ കണ്ടെത്തുകയും അവർ പുള്ളി പൈസാനം ഇവിടെ എത്തിയിട്ട് പൈസ തരാമെന്നോ അതിന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങോട്ട് പോയോ? അച്ഛൻ ഒക്കെ ആയിട്ട് ചെറിയൊരു ബന്ധമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. അപ്പം അങ്ങനെ ജെന്യൂൻ സപ്ലൈസിനെ കിട്ടി. അങ്ങനെ ഈ ജെന്യൂൻ സപ്ലൈസ് വന്ന് നമുക്ക് ഈ പ്രൊഡക്ട്സ് ജെന്യൂൻ സപ്ലൈസ് വരെ നമുക്ക് ആൾക്കാരെ നമുക്ക് കോൺടാക്റ്റബിളായി. അവർ സ്ക്രീൻ ഗാർഡിൻ്റെ ആൾക്കാർ ചോദിച്ചപ്പോൾ ഈ ജെന്യൂൻ സപ്ലൈസ് എന്ന് പറയുമ്പോൾ അവർ ഒറ്റൊരു സെഗ്മെൻ്റ് ഫീൽഡ് ഡീൽ ചെയ്യുള്ളൂ, അവർ സ്ക്രീൻ ഗാർഡ്സ് ഡീൽ ചെയ്യില്ല. അപ്പോൾ അവർ അടുത്താളുടെ നമ്പർ തന്നു, അടുത്താളുടെ നമ്പർ തന്നു. അങ്ങനെ നമ്മൾ ജെന്യൂൻ ആൾക്കാരെ തരുള്ളൂ. കാര്യം ജെന്യൂൻ അല്ലെങ്കിൽ തന്നെങ്കിലും നമുക്ക് ചോദിക്കാം. അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ നല്ല സപ്ലൈസ് ആയി. ഇപ്പോൾ നമുക്ക് ഫോളോവേഴ്സ് എത്ര പേരായി ഇൻസ്റ്റയിൽ? 50,000. എത്ര ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും? ഒരു 22,000 ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എക്സലന്റ്. അപ്പോൾ ഒരു മാസം ചെലവ് എന്ത് ചെലവുണ്ട്? 400,000 അടുത്ത് ചെലവ് വരും. ചെലവ് ഈ സാലറി? സാലറി. വേറെ എന്ത് ചെലവുള്ളത്? വേറെ വീട്ടിൽ വീടിൻ്റെ മേളിലായതുകൊണ്ട് തന്നെ നമ്മൾ വീടിൻ്റെ മേലൊരു ബിസിനസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം അച്ഛന് ഞാൻ വാടക കൊടുക്കണ്ട്. പുള്ളി വാങ്ങിക്കാറേയില്ല, വേണ്ട എന്ന് പറഞ്ഞാലും ഞാൻ നിർബന്ധിപ്പിച്ച് കൊടുക്കും. കാര്യം അത് നമ്മളൊരു ബിസിനസ് മോഡലാണ്. അതെ, ഫാമിലി വേറെ ബിസിനസ് വരെ നമ്മളതൊരു ഇതായിട്ട് നിൽക്കറിയാണല്ലോ. അപ്പോൾ ഈ 16 400,000 ചെലവുള്ള, അപ്പോൾ അതിനനുസരിച്ച് പ്രൊപ്പോർഷനായിട്ട് ലക്ഷങ്ങളുടെ ടേൺ ഓവർ വരുന്നുണ്ട്. അപ്പോൾ ഈ തുടക്കത്തിൽ ഈ പൈസ ഒക്കെ വന്ന് ഇത് എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്തത്? എനിക്ക് ഒരിക്കലും ഈ ഒരു സ്റ്റേജിലെ കമ്പനി എത്തുമെന്നോ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുമെന്ന് നമ്മളിപ്പോൾ സ്വപ്നത്തിൽ കൊള്ളാൻ പ്രതീക്ഷയില്ല. ഇപ്പോഴും വലിയൊരു സ്റ്റേജ് അല്ല, ചെറിയൊരു സ്റ്റേജാണ്. പണ്ട് ഈ പൈസകൾ ലക്ഷങ്ങളൊക്കെ വന്നിരുന്നത് പേഴ്സണൽ അക്കൗണ്ടിലേക്ക്? പേഴ്സണൽ അക്കൗണ്ടിലേക്കാണ് വന്നത്. എൻ്റെ ഒരു മൈൻഡ് അക്കൗണ്ട് അൻഫാൽ അംശാലിലേക്ക് വന്നത്. ഇപ്പം ഈ മൈൻഡ് അക്കൗണ്ട് ഈ 40 lakh ട്രാൻസാക്ഷൻ. 40 lakh ട്രാൻസാക്ഷൻ. അപ്പം ഇതൊക്കെ നടക്കുമ്പോൾ ആൾക്കാർ, ഞാൻ നോക്കുമ്പോൾ പെർ ഡേ ഒരു ദിവസം നോക്കുമ്പോൾ നമുക്ക് അക്കൗണ്ടിലേക്ക് പൈസ കളക്ട് ചെയ്യാൻ പറ്റണില്ല. അക്കൗണ്ട് ഫ്രീസ് ആയിപ്പോയി. അക്കൗണ്ടിൽ നിന്ന് പൈസ പോകണമില്ല, അക്കൗണ്ടിൽ നിന്ന് പൈസ വന്നുമില്ല. അങ്ങനെ മനസ്സിലായി നമുക്ക് GST നോട്ടീസ് അയച്ചിട്ടുണ്ടായി.
കമ്പനി ഫോം ചെയ്യേണ്ട സ്ഥാപനം ഒരു സ്ഥാപനം ഫോം ചെയ്യേണ്ടി അങ്ങനെ കമ്പനി ഫോം ചെയ്യാൻ ഞാൻ മൈനർ ആയതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഫോം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അച്ഛനും അമ്മേനും പാർട്ണർ ആക്കി വെച്ച് ഞാൻ മൈനർ പാർട്ണർ ആയിട്ട് ഞാനൊരു കമ്പനി ഫോം ചെയ്തു. യുണൈറ്റഡ് സ്റ്റോർസ് എന്ന പേരിൽ കമ്പനി പാർട്ണർഷിപ്പ് ഫോം ആയിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ കറണ്ട് അക്കൗണ്ട് തുടങ്ങി. കറണ്ട് അക്കൗണ്ട് അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് ലീഗലാക്കി. പ്രോപ്പർ ആയിട്ട് അപ്പൊ ഇപ്പൊ ട്രാൻസാക്ഷൻ വരുമ്പോൾ വരെയൊക്കെ ജി എസ് ടി എടുക്കാൻ തുടങ്ങി. എല്ലാം ജി എസ് ടി. അങ്ങനെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി. സ്മൂത്തായി. അപ്പൊ ഇപ്പൊ 400,000 രൂപ മന്ത്ലി എക്സ്പെൻഡിച്ചർ ആണ്. അതെ, എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ ഇപ്പൊ വീട്ടിൽ നല്ല സപ്പോർട്ട് ഉണ്ട്. വീട്ടിൽ നല്ല സപ്പോർട്ട് ഉണ്ട്. അത്യാവശ്യം നന്നായി ബിസിനസ് പോകുന്നുണ്ട്. ബിസിനസ് നല്ല അത്യാവശ്യം നന്നായിട്ട് ഡേ ടു ഡേ ബേസിസ് ഗ്രോ ആണ് ചെയ്യുന്നത്. അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന താങ്കള് ഇത് എങ്ങനെയാണ് ഇതൊക്കെ കൂടി മാനേജ് ചെയ്യുന്നത്? സ്കൂളിൽ പോകണ്ടേ? പഠിക്കണ്ടേ? ഇത് ഒരു ദിവസം എടുത്ത് എന്താ ചെയ്യുന്നത്? ഒരു ദിവസം ഞാനൊരു 7 മണിയാകുമ്പോഴൊക്കെ എഴുന്നേക്കും, സ്കൂളിൽ പോകും. ഒരു 2:30, 3 മണി, 4 മണിയാകുമ്പോൾ തിരിച്ച്, 2-3 മണിയാകുമ്പോൾ ക്ലാസ് ചെയ്യും, 4 മണിയാകുമ്പോൾ തിരിച്ച് വരും. ഒരു 1 മണിക്കൂർ ബിസിനസ് നോക്കും, 5 മണി. അതിന് ശേഷം ഒന്ന് വീട്ടിൽ കയറും, കുളിക്കും. എൻ്റെ മേളിൽ തന്നെയാണല്ലോ ഓഫീസ്, അത് ഭയങ്കര വലിയ സൗകര്യമാണ്. അപ്പോൾ ഒന്ന് കുളിക്കും, ഡ്രസ്സൊക്കെ മാറി ഒരു 1/2 മണിക്കൂർ കിടക്കും, ഒരു 1 മണിക്കൂർ പഠിക്കും. എന്നിട്ട് വീണ്ടും ഓൺലൈൻ ആയതുകൊണ്ട് എനിക്ക് എല്ലാ മാനേജ്മെൻറ്റ് നടത്താൻ പറ്റും. കാര്യം ഫോണിൽ നോക്കിയാൽ മെസ്സേജ് റിപ്ലൈഡ് ആണോ എല്ലാം അറിയാൻ പറ്റും. അങ്ങനെ മാനേജ്മെൻറ്റ് നടത്തി പോകും. അതായത് സെപ്റ്റംബർ വരെ ഫുള്ളി നോക്കിയ ഞാൻ, ഇപ്പൊ ജസ്റ്റ് ഒന്ന് മോണിറ്ററിംഗ് മാത്രം ചെയ്യും. മോണിറ്ററിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ആൾക്കാരൊക്കെ മാനേജ് ചെയ്യാൻ ഇത് മതി, ഇതിലെ നോക്കി കറക്റ്റ് ആയിട്ട് അവര് റൺ ചെയ്തോളും. ഇതൊരു പറഞ്ഞ പോലെ ഇതൊക്കെ എല്ലാം ഒരു എൻ്റെ കഴിവല്ല, എല്ലാം ബാക്കി എല്ലാവരുടെയും കൂടെ ഒരു കഴിവാണ്, എല്ലാവരുടെയും ഐഡിയാസ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ ഡൊണേഷൻ ഒന്നും ഇല്ല എനിക്ക്. വേറെ പുറത്തുനിന്ന് ഫണ്ട് വരികയോ ഫാദറിനോ ആരും പൈസ ഇട്ടിട്ടും ഇല്ല. ഇല്ല, ചോദിച്ചാൽ തരും. ബട്ട് അൻഫാൽ, അപ്പൊ ഈ പൈസയൊക്കെ കുറെ ലക്ഷങ്ങളൊക്കെ കയ്യിൽ വന്നപ്പോ സാധാരണഗതിയിൽ ഈ പ്രായത്തിൽ അടിച്ചു പൊളിക്കാനുള്ള കുറെ കാശ് കിട്ടി. കാരണം വീട്ടുകാർക്ക് പൈസ കൊടുക്കുന്നുമില്ലല്ലോ. ഇല്ല, പൈസ വെച്ച് അടിച്ചു പൊളിച്ചോ? എന്താ ചെയ്തത്? പൈസ വെച്ച് ഇല്ല, അടിച്ചു പൊളിച്ചില്ല. ഞാനാകെ വലിയ അടിച്ചു പൊളിയുന്നു. ഞാൻ വീണ്ടും ഈ പൈസ ഇല്ലേക്ക് തന്നെ ഇട്ടു. ആകെ ചെറുതായിട്ട് ഈ ഒരു ഐഫോണിൻ്റെ എനിക്ക് ഭയങ്കര ആപ്പിളിലെ പ്രൊഡക്റ്റിലേക്ക് ഭയങ്കര ക്രീസ് ഉണ്ട്. അത് ഒരു വർഷം ഒരു 3-4 എണ്ണം ഇങ്ങനെ വാങ്ങിക്കും. പിന്നെ ഫുഡ് കഴിക്കും, അത് മാത്രമേ. ഇത് രണ്ട് മാത്രമേ പൈസ ചിലവായിട്ടുള്ളൂ. വേറെ ദുശീലങ്ങളിലേക്കോ അങ്ങനെയൊന്നും പൈസ ചിലവായിട്ടില്ല. അതുകൊണ്ട് ഇതൊന്നും ഇല്ല എന്ന് അറിയുന്നതുകൊണ്ട് വീട്ടുകാർ പൈസ തന്നെ കണക്ക് ചോദിക്കാറുമില്ല. അതുകൊണ്ട് അത് വളരെ ബിസിനസ്സിലേക്ക് തന്നെ ഇടുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോൾ ഇങ്ങനെ ബിസിനസ് കൊണ്ടുപോയി ഈ പഠിത്തമൊക്കെ വേണമെന്ന് വെച്ചാൽ ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ പോവുകയാണോ? ഒരിക്കലും അല്ല. ഇത് ഒരു ഫൗണ്ടേഷൻ വേണമെങ്കിൽ എന്തായാലും പഠിത്തം വേണം സാറേ. അതായത് ഇപ്പം എനിക്കിപ്പോൾ ഒരു പഠിച്ചാൽ മാത്രമേ എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റുള്ളൂ. എനിക്കിപ്പോൾ മൊത്തം ഈ ഒരു ബിസിനസ് മാത്രമല്ല, അതായത് ഇപ്പോൾ ഞാനിപ്പം +2, +1 അതിന് ശേഷം ഡിഗ്രി കോഴ്സസ് ഇതെല്ലാം ഫുൾ പ്ലാൻഡ് ആണ്. ഇത് എന്താണ് പ്ലാനിങ്? എനിക്കിപ്പം +2 കഴിഞ്ഞിട്ട് ഒരു മുംബൈയിലുള്ള ഒരു ഫാഷൻ ഡിസൈനിങ് അല്ല, ക്ലോത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു കോളേജുണ്ട്. ആ ഒരു കോളേജിൻ്റെ അകത്ത് പോയി 3 വർഷത്തെ ഒരു കോഴ്സ് ഉണ്ട്, തുണി അതിൻ്റെ നൂല് അതിനെ കുറിച്ചൊക്കെ പഠിക്കണം. കോളേജിൽ ഇപ്പോൾ ഒരു 3 ഇയേഴ്സ് പഠിച്ചതിന് ശേഷം PG ഡിഗ്രി ഉണ്ട് നമ്മുടെ തിരുച്ചി തിരുപ്പൂരൊക്കെ. അവിടെ പോയി ഒരു തിരുപ്പൂരിൻ്റെ നമ്മൾ ക്ലോത്തിൻ്റെ തന്നെ PG പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിയുമ്പോൾ തന്നെ ക്ലോത്തിനെ കുറിച്ച് നമുക്ക് അത്യാവശ്യം ഇത് കിട്ടും. അതിനുശേഷം ഏതെങ്കിലും ഒരു കമ്പനിയിലിരുന്ന് 3 ഇയേഴ്സ് വർക്ക് ചെയ്യണം. കാര്യം നമുക്കൊരിക്കലും ബിസിനസ് അറിയാണ്ട് പോയി തുടങ്ങിയിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു 3 ഇയേഴ്സ് ആരുടെങ്കിലും കീഴിൽ വർക്ക് ചെയ്ത് അതിനെ കുറിച്ചൊക്കെ പഠിച്ച് അപ്പോൾ നമുക്ക് എക്സ്പോർട്ടിംഗ് കമ്പനിയാണ് എനിക്ക് താല്പര്യം. അപ്പോൾ എക്സ്പോർട്ടിംഗ് കമ്പനി വെച്ച് തുടങ്ങിയതൊക്കെ പഠിച്ചതിന് ശേഷം എനിക്ക് ഈ 3 വർഷം വെച്ച് എനിക്ക് അത്യാവശ്യം ആൾക്കാരായിട്ട് പരിചയവും ഇതെവിടെ നിന്ന് എടുക്കരയെന്ന് പഠിച്ചോ, അങ്ങനെ ഒരു എക്സ്പോർട്ടിംഗ് കമ്പനി തുടങ്ങാനാണ് പ്ലാൻ. അപ്പോൾ ഈ ഒരു 7 ഇയേഴ്സ് ഗ്യാപ്പിൽ നിന്ന് എനിക്കൊരു എക്സ്പോർട്ടിംഗ് കമ്പനി അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങാനുള്ള പൈസ കിട്ടുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏത് ഈ ഒരു കമ്പനിയിൽ നിന്ന്? ഈ കമ്പനിയിൽ നിന്ന്. അപ്പോൾ അത് തുണി എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണ് ഭാവിയിൽ മനസ്സിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്ത് എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഇതിൻ്റെ ഗ്രോത്ത് ഒരു വിത്തിൻ 1-2 ഇയേഴ്സിനുള്ളിൽ തന്നെ നമ്മളെ ഹൈവേൻ്റെ സൈഡിലൊരു ഭയങ്കര വലിയൊരു 3,000-1,500 സ്ക്വയർ ഫീറ്റുള്ള സ്റ്റോർ ഉറങ്ങാനാണ് പ്ലാൻ. കൊച്ചിയിൽ? ആ, കൊച്ചിയിൽ. അപ്പം അത് ഉറങ്ങാനാണ് പ്ലാൻ. ബട്ട് ഇപ്പോഴത്തേക്ക് അതിനെ പ്ലാൻസ് ഇല്ല. കാര്യം എനിക്കതൊരു ആഗ്രഹമുണ്ട്, എൻ്റെ സ്വന്തം പൈസയ്ക്ക് വെച്ച് മാത്രമേ ആ സ്റ്റോർ ഉറങ്ങാൻ പാടുള്ളൂ. വീട്ടുകാരോ ബാങ്ക് ലോണോ അങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഫുൾ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഉറങ്ങാൻ കാണുള്ളൂ. കാര്യം ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ ആയതുകൊണ്ട് അതൊരു ക്രോഡ്സ് വരും. നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് തന്നെ ഒരു 3-5 ക്രോഡ്സ് വരും. അത് ഇൻവെസ്റ്റ്മെൻ്റ് തന്നെ. അപ്പോൾ അതായത് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കി, ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാക്കി വേണം തുടങ്ങാൻ. അങ്ങനെയാണ് ആഗ്രഹം. 16 വയസ്സുള്ള ഒരു പയ്യൻ എന്ന് തന്നെ പറയേണ്ടി വരും. അതെ. അൻഫാല് ഈ ബിസിനസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ഈ ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങിയത്? ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്, ഫസ്റ്റ് ഇറങ്ങിയത് ഇപ്പം ഞാനിത് ഒരു
കണ്ട കാഴ്ചപ്പാടല്ല ഇത് ഇറങ്ങിയപ്പോൾ. ഫസ്റ്റൊക്കെ എനിക്ക് ബിസിനസ്സിലേക്ക് ഭയങ്കര ആഗ്രഹം, ഇൻസ്പിറേഷൻ ആയിരുന്നു. അതായത് ഇങ്ങനത്തെ കഥകൾ കാണാനും ആൾക്കാരുടെ ജീവിതം പഠിക്കാനും, ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു ത്രില്ലിങ് സാധനം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതൊരു ആദ്യം എനിക്കൊരു 500 rupees പൈസയ്ക്ക് വേണ്ടിയ ബിസിനസ് ചെയ്യണമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ബട്ട് ഒരു 4 to 5 months കഴിഞ്ഞപ്പോൾ മനസ്സിലായി പൈസ മാത്രമല്ല ബിസിനസ്സിൽ, നമുക്ക് വേറെ പല ബന്ധങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. ഒരു ജോലി ചെയ്യണേക്കാട്ടിലും, ജോലി ചെയ്യേണ്ടതെന്നല്ല പറയുന്നത്, തൊഴിലാളികളും വേണം, ജോലി ചെയ്യണേക്കാട്ടിലും നമുക്ക് ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ബിസിനസ്സിലാണ്. പിന്നെ എല്ലാ കാര്യത്തിലായാലും ബിസിനസ് നമുക്ക് എപ്പോഴും ഒരു ഇതേ തന്നിട്ടുള്ളൂ. അങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഒരു ഇൻസ്പിറേഷൻ, ആദ്യം ഒരു 500 rupees ഇൻസ്പിറേഷനായി. അതിനുശേഷം പിന്നെ എനിക്ക് മനസ്സിലായി, ഒരു 5 months കഴിഞ്ഞ മനസ്സിലായി ഇത് തൊഴിൽ കൊടുത്താൽ അവർക്കൊരു ഉപകാരമാകും എന്ന് മനസ്സിലായി. അങ്ങനെ തൊഴിലും കൂടെ കൊടുത്തപ്പോൾ എനിക്ക് 8 പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ ഒരുപാട് സംരംഭങ്ങൾ വന്നാൽ വരും, അതെന്തായാലും വരും, വന്നാൽ അവർക്ക് ഒരു 100 പേര് വന്നാൽ തന്നെ 800 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. ഇപ്പം എന്നെ പോലെ തന്നെ 150 വെച്ചല്ലായിരിക്കും എല്ലാവരും തുടങ്ങുന്നത്. ഇപ്പം എന്നെക്കാളും കഴിവുള്ള ആൾക്കാർ 1500 രൂപ 1 lakh rupees 1.5 lakh rupees വെച്ച് തുടങ്ങിയാൽ അവർക്ക് ഈ ഞാൻ 8 പേർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഒരു 800 പേര് 8000 പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും. അപ്പം അതാണ് മനസ്സിലുള്ളത്. മനസ്സിലുള്ളത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് അൻഫാൽ പോകുന്നത് മുന്നിലേക്ക്. കോൺഫിഡൻ്റ് ആയിട്ടാണ് പോകുന്നത്. ഈ തുടങ്ങിയത് അടുത്ത ലെവലിലെത്തിക്കാനും താങ്കൾ കണ്ട ആ സ്വപ്നങ്ങളൊക്കെ പോകണേ എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. ആ പൂർണ്ണ വിശ്വാസമുണ്ട്. ദൈവത്തിൻ്റെ സഹായം എല്ലാം വെച്ച് പോവേണ്ടതാണ്. നിങ്ങൾ കേട്ടു, അൻഫാൽ എന്ന 16 വയസ്സുള്ള ഒരു പയ്യൻ അദ്ദേഹത്തിൻ്റെ എവിടെ എത്തി എന്നുള്ളത് ഈ ഇൻ്റർവ്യൂ കണ്ട് എല്ലാവരും ചേർന്ന് നാളെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ വിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായി അദ്ദേഹത്തിന് കുറിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം പഠനം തുടരുകയും അദ്ദേഹം ഭാവിയിൽ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള പഠനങ്ങൾ അതിനെല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ വളരെ ചെറിയ രീതിയിൽ ഒരു ചെറിയ പാഷൻ മൂലം ഇന്ന് ടെക്നോളജി മൂലം എന്തൊക്കെ സാധ്യതകളുണ്ടെന്നുള്ളതാണ്. അദ്ദേഹത്തിനെ ബാക്കപ്പ് ചെയ്യാനായിട്ട്, മോറൽ സപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പാരൻസും ഉണ്ട്. ചെറിയ രീതിയിൽ തുടങ്ങി 500 രൂപ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഇന്ന് 8 പേർക്ക് തൊഴിൽ എത്തി നിൽക്കുകയാണ്. 16-കാരന് 8 പേർക്ക് തൊഴിൽ കൊടുക്കാമെങ്കിൽ ഈ സമൂഹത്തിൽ നമുക്കൊരു സംരംഭകത്വ കൾച്ചർ തന്നെ വരണം. നമ്മുടെ ഭാവിയിലെ എല്ലാ ആൾക്കാരും തൊഴിൽ തേടി അന്യസംസ്ഥാനങ്ങൾ, അന്യനാട്ടിലേക്ക് പോയാൽ നമ്മുടെ നാട് എന്തായിത്തീരുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഒരു സംരംഭകത്വ കൾച്ചർ ഉണ്ടാവണമെങ്കിൽ സംരംഭകത്തിലോട്ട് നമുക്ക് ചിന്തിക്കണം. കുറച്ച് പേരെങ്കിലും ഈ സംരംഭങ്ങൾ തുടങ്ങിയാലേ തൊഴിലവസരങ്ങൾ ഉണ്ടാവൂ. താങ്കളുടെ കഥ വളരെ എളിമയുള്ള കഥയാണ്. ഈ ചെറുപ്രായത്തിൽ ഈ ഹോട്ട് സീറ്റിൽ വന്നിരിക്കാൻ, ഇത് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കാനൊക്കെ ഒരു ധൈര്യം കാണിച്ചത് തന്നെ വലിയൊരു കാര്യമാണ്. മുന്നിൽ ഇനി ഉയരങ്ങളിലെത്തട്ടെ, കണ്ട സ്വപ്നങ്ങൾ, പക്ഷേ ഒരു പ്രോമിസോട് കൂടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ. പഠനം ഉപേക്ഷിക്കരുത്, ഒരിക്കലും പഠനം തുടരണം. ആ പഠനത്തിലൂടെ നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭമാക്കി വളരാൻ സാധിക്കട്ടെ എന്ന് ഞാനും ഇതാ പ്രാർത്ഥിക്കുകയാണ്. ഇത് കാണുന്ന എല്ലാവരുടെയും പ്രാർത്ഥന മോൻ്റെ കൂടെ ഉണ്ടാവും. എല്ലാ ആശംസകളും. വലിയ ഉയരങ്ങളിലെത്തട്ടെ. എന്നിട്ട് ആ വലിയ കഥ പറയാനായിട്ട് ഇതേ സീറ്റിൽ വന്നിരിക്കാൻ സർവേശ്വരൻ അതിനൊരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.